നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൻ്റെ നേർക്ക് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്ക മാത്രമല്ല, ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും. ഹമാസ് ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ ഇന്ത്യ തള്ളിപ്പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ഇന്ത്യ ചേർത്തുപിടിക്കുന്നുവെന്നാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന ഇറക്കിയത്. ആക്രമണം നടന്ന അന്നു മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിചിത്രങ്ങളായ പ്രസ്താവനകൾ നമ്മെ ഏറെ ചിന്തിപ്പിച്ചിരുന്നു. ഹമാസ് ആക്രമണത്തെ ഒരു തിരിച്ചടിയെന്നാണ് ആദ്യമേ തന്നെ MA ബേബി വിശേഷിപ്പിച്ചത്. തുടർന്ന് CPM പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഹമാസിനെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കി. പിന്നീട് CPM നേതാക്കളുടെ പ്രസ്താവനകൾ ഒരു കുത്തൊഴുക്കായി പരക്കുന്നത് നമ്മൾ കണ്ടു. സ്വരാജ് മുതൽ സർവരും ഹമാസിനെയും ആക്രമണത്തെയുമൊക്കെ ന്യായീകരിക്കുന്നു. അവൻ എന്തു തന്നെ ചെയ്താലും അവൻ നിരപരാധിയാണ് എന്ന് ഹമാസിനെ ന്യായീകരിച്ച M സ്വരാജിനെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലിത എയറിൽ കയറിയിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ AN ഷംസീർ. ഗണപതി വിവാദത്തിൽ കുറേയേറെക്കാലം എയറിൽ നിന്ന് കളിച്ച ഷംസീർ ഇപ്പോൾ ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. സാധാരണ നേതാക്കളൊക്കെ പലസ്തീൻ ജനതയുടെ കണ്ണീരാണ് ചർച്ചയാക്കുന്നതെങ്കിൽ AN ഷംസീർ ഇവിടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ചർച്ചയാക്കുന്നത്. ഹമാസ് നടത്തിയത് ഒരു ഭീകരാക്രമണമെന്ന് CPMലെ തന്നെ ഉന്നത നേതാവ് KK ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അവർ പിന്നീട് തൻ്റെ പ്രസ്താവന തിരുത്താനും തയ്യാറായില്ല. എന്നാൽ ഷംസീർ പറയുന്നത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം. ഹമാസ് നടത്തിയത് ഒരു ഭീകരാക്രമണമേയല്ല, മറിച്ച് ചെറുത്തുനിൽപ്പ് മാത്രമാണ്. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളെ ഭീകരപ്രവർത്തനമെന്നല്ല ചെറുത്തുനിൽപ്പെന്നാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് AN ഷംസീർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഹമാസ് ആക്രമണത്തെ പല്ലിനു പല്ല് എന്ന നയത്തിൽ തിരിച്ചടിക്കുകയല്ല ഇസ്രായേൽ ചെയ്യേണ്ടത്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ പലസ്തീനികളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇസ്രായേൽ വഴിയൊരുക്കണമെന്നാണ് AN ഷംസീർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ എക്കാലവും പലസ്തീനികളുടെ പക്ഷത്തായിരുന്നു. എന്നാൽ ഇസ്രായേലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. രാജ്യത്ത് മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിന് ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടാവണമെന്നാണ് AN ഷംസീർ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെയൊക്കെ സാക്ഷി നിർത്തിയാണ് AN ഷംസീറിൻ്റെ ഈ വാക്കുകൾ. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയത് ഭീകരാക്രമണം തന്നെ എന്ന വാദത്തിൽ മാറ്റമില്ല. പലസ്തീനികളോട് സ്നേഹം കാട്ടുന്ന ഇന്ത്യയെ നമ്മൾ ഇപ്പോൾ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ട അടിയന്തര സഹായം എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊടും ദുരിതത്തിലായ ഗസയിലെ ജനങ്ങൾക്ക് ജീവകാരുണ്യ സഹായം അയച്ചു ഇന്ത്യ. 6.5 ടണ്ണോളം വൈദ്യസഹായവും 32 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമാണ് ഇന്ത്യ എത്തിക്കുന്നത്. ജീവൻ രക്ഷാ മരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ടെൻറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ടാർപോളിൻ, സാനിറ്ററി ഉപകരണങ്ങൾ, വെള്ളം, ശുദ്ധീകരിക്കാനുള്ള ഗുളികകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയാണ് പ്രത്യേക വ്യോമസേന വിമാനത്തിൽ ഗസയിലേക്ക് അയക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഇതിൻ്റെ ചിത്രങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ഈജിപ്തിലെ El Arish വിമാനത്താവളത്തിലേക്കാണ് വിമാനം പോകുന്നത്. അവിടെ നിന്ന് അതിർത്തി വഴിയാകും ഗസയിലേക്ക് കടക്കുക. ഈജിപ്ത് ഗസ അതിർത്തിയിലുള്ള റാഫ കവാടം വഴി ഇന്ന് 20 ട്രക്കുകൾ ഗസയിൽ പ്രവേശിച്ചിരിക്കുന്നു. 200 ട്രക്കുകൾ നിറയെ ജീവകാരുണ്യ സഹായം റാഫ അതിർത്തിയിൽ കാത്തുകിടക്കുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ആരും ന്യായീകരിക്കേണ്ടതില്ല. പിടിച്ചുനിൽപ്പിനാണ്, പ്രതിരോധത്തിനാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഹമാസിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. പൊതുവെ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ശത്രുരാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മെ സഹായിക്കാനെത്താറുണ്ട് ഇസ്രായേൽ. അമേരിക്കയുടെ സഹായം പലപ്പോഴും ഉറപ്പിക്കുന്നത് ഇന്ത്യ ഇസ്രായേൽ വഴിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സഹോദര രാജ്യമാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ഉൾപ്പെടുന്ന തീവ്രവാദ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നാണ് ഇസ്രായേലിനെതിരെ ഇത്തരമൊരു പോരാട്ടം നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഇസ്രായേൽ സ്വയം പ്രതിരോധത്തിനായി അവരെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അതിശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ യുദ്ധം ദുരിതം മാത്രമാണ് പലസ്തീൻ ജനതയ്ക്ക് സമ്മാനിക്കുന്നത് എന്നതിൽ സംശയമില്ല. അടിയന്തരമായി അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുകയും മേഖലയിൽ ഒരു ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയുമല്ലേ വേണ്ടത്.
അതിനായി അറബ് രാജ്യങ്ങളുടെമേൽ സമ്മർദ്ദം ചെലുത്താൻ ഏൻ ഷംസീറിനെ പോലെയുള്ളവർ പ്രസ്താവന ഇറക്കട്ടെ. അതല്ലാതെ ഹമാസിനെയൊക്കെ ന്യായീകരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് കേരളത്തിലെ തങ്ങളുടെ വോട്ടുബാങ്കിനെ ഒന്ന് സുഖിപ്പിക്കാം എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.